بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله. أما بعد، തൻബീഹിൽ വന്ന ചോദ്യം, ആവശ്യമായ പേപ്പറുകൾ നഷ്ടപ്പെടുകയും തിരിച്ചു ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം സ്വാധീനം ഉപയോഗിച്ച് സത്യസന്ധമാണെന്ന് വിശ്വാസമുള്ള കാര്യം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്ത്? ഈ വിഷയത്തിൽ നമ്മൾ പറയാനുള്ള, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മയിൽ സഹകരിക്കാം, തിന്മയിൽ സഹകരിച്ചുകൂടാ. ആർക്കാണെങ്കിലും നന്മയാണോ, അതിനു വേണ്ടി നമ്മൾ സഹകരിക്കുക. എന്നാൽ നിയമവിരുദ്ധമായ തിന്മകളൊക്കെ ആയിട്ടുള്ള സംഗതികൾക്ക് സഹകരിച്ചുകൂടാ. ഇവിടെ ഒരാൾക്ക് പേപ്പറുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമപരമായിക്കൊണ്ട് ആ പേപ്പറുകൾ തിരികെ ലഭിക്കാനുള്ള മാർഗങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ട പേപ്പറുകൾ, തനിക്ക് അർഹതപ്പെട്ട പേപ്പറുകൾ അർഹത ഉണ്ടായിട്ടും നിഷേധിക്കപ്പെടുകയും അത് നിയമപരമായിട്ട് ഉള്ള മാർഗത്തിലൂടെ ലഭിക്കാൻ ഒട്ടും സാധ്യതയില്ലാതിരിക്കുകയും ചെയ്താൽ, സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ തനിക്ക് അർഹതപ്പെട്ട മറ്റാരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടാതെ അങ്ങനെ പേപ്പർ കിട്ടുമെങ്കിൽ അത് ഒരു തെറ്റാണ് എന്ന് പറയുക സാധ്യമല്ല. പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ മാഇദയിലെ 5:2 അതിൽ പറയുന്നത്, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിനും ഭക്തിക്കും പരസ്പരം സഹകരിക്കുക, പാപത്തിനും ശത്രുതക്കും പരസ്പരം സഹകരിക്കരുത്. അങ്ങനെ പാപത്തിന് സഹകരിച്ചാൽ, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മക്ക് വേണ്ടി നമുക്ക് സഹകരിക്കാം. ഇവിടെ പേപ്പറുകൾ നഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹം ആ പേപ്പറുകൾക്ക് അർഹനാണെന്നും, എന്നാൽ നിയമപരമായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ടും ആ പേപ്പറുകൾ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ആ പേപ്പറുകൾ ലഭിക്കുക വഴി മറ്റാരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ മറ്റാർക്കും അതുകൊണ്ടൊരു സാമ്പത്തികമായോ മറ്റോ ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആ പേപ്പറുകൾക്ക് എല്ലാ മറ്റുള്ള മാർഗങ്ങളും, ശരിയായ മാർഗങ്ങളും നിയമപരമായ മാർഗങ്ങളും അടക്കപ്പെടുന്ന ഒരു അവസരത്തിൽ അത് സ്വാധീനം വഴി നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ കൊടുക്കുന്നതിന് വിരോധമില്ല, അത് വലിയ തെറ്റല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.